ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചു ചോദിക്കുകയുണ്ടായി, ഇപ്രാവശ്യം ഏപ്രിൽ 6-ാം തീയതി വ്യാഴം മാറുന്നുണ്ടല്ലോ, ആ വ്യാഴമാറ്റം എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാവുക? കാര്യം എല്ലാ വ്യാഴമാറ്റത്തെക്കുറിച്ചും നമ്മൾ എല്ലാ പ്രാവശ്യവും വീഡിയോ ഇടാറുണ്ട്. ഇപ്രാവശ്യം ഇതുവരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം വക്രഗതിയിലാണ് മാറുന്നത്. ഈ വക്രഗതി മാറുമ്പോൾ ഏതാണ്ട് പൂർവ്വരാശിയുടെ ഫലം തന്നെ കിട്ടുമെന്നാണ് ജ്യോതിഷ പ്രമാണം പറയുന്നത്. എന്തായാലും ചെറിയ രീതിയിൽ വ്യാഴം എന്ന് പറയുന്നത് ദേവഗുരുവാണ്, ഇതിലെ ഏറ്റവും ശുഭനായിരിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ വ്യാഴം വക്രഗതിയിൽ തന്നെ ആണെങ്കിൽ പോലും കുംഭൻ രാശിയിലേക്ക് മാറുമ്പം എല്ലാ രാശിക്കാർക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു വിഷയം നമുക്ക് ഈ വീഡിയോ കൂടെ പറയാം എന്ന് തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വ്യാഴം ജാതകത്തിൽ അനുകൂലമായി നിൽക്കുന്നവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും, ദോഷഫലങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ടാവും. ജാതകത്തിൽ ഈ വ്യാഴം 6, 8, 12 രാശികളിൽ നിൽക്കാത്തവരെ, അതുപോലെ വ്യാഴത്തിൻ്റെ ജാതകത്തിലെ വക്രം, മൗഢ്യം, നീചം എന്നിവയൊന്നും ഇല്ലാത്തവര് ഇത്യാദി ആൾക്കാർക്കൊക്കെ ദോഷഫലം കുറവായിരിക്കും, അതുപോലെ ഗുണങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണുവിനെ യഥാശക്തി ആരാധിക്കുക എന്നുള്ളതാണ് സാധാരണയായി പറയപ്പെടുന്ന പ്രതിവിധികൾ. എന്തായാലും നമ്മൾ ഈ ഓരോ രാശിക്കും അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം മേടൻ രാശിക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കാം. ഏപ്രിൽ 6 മുതൽ സെപ്റ്റംബർ 15 വരെ ഈ വ്യാഴം 11-ാമത്തെ ഭാവത്തിലായിരിക്കും വരിക. വ്യാഴം മാറുന്നത് വരെ വ്യാഴത്തിൻ്റെ സ്ഥിതി 10-ലാണ്, അതായത് കർമ്മസ്ഥാനത്തായിരിക്കും. ഈ സ്ഥിതിയെ അപേക്ഷിച്ച് 10-ൽ നിന്ന് 11-ലേക്കുള്ള മാറ്റം അത് വളരെ ശുഭകരമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇത് സാമ്പത്തികമായിട്ടും തൊഴിലുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വരുമാന സ്രോതസ്സുകളൊക്കെ നമുക്ക് ലഭ്യമാകാനിടയുണ്ട്. അതുപോലെ ഒപ്പം കൂടുതൽ വരുമാന സ്രോതസ്സുകളൊക്കെ കണ്ടെത്താനായിട്ട് നമ്മൾ മേടൻ രാശിക്കാരെ ശ്രമിക്കാനും സാധ്യതയുണ്ട്. ഈ കാലയളവിൽ ചില ശുഭ ചടങ്ങുകളും നടക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഈ സംക്രമണം പൊതുവേ സാമ്പത്തികമായിട്ട് കൂടുതൽ അനുകൂലമായിട്ടാണ് കാണപ്പെടുക. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരുവാനുള്ള എല്ലാ സാധ്യതയും ഈ സംക്രമണത്തോടുകൂടി ഉണ്ടാകും. പല അഭിലാഷങ്ങളും നിറവേറ്റുന്നതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭാഗ്യം പിന്തുണയ്ക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ പ്രണയ ജീവിതത്തിൽ വിജയം കൈവരുന്ന ഒരു കാലമായിരിക്കും. ദാമ്പത്യ ജീവിതം വളരെ ആനന്ദകരമാകുന്ന കാലമായിരിക്കും. ഈ സമയത്ത് നഷ്ടത്തിന് സാധ്യതയുള്ളതുകൊണ്ട് അലസമായ മനോഭാവം എല്ലാവരും വെടിഞ്ഞിട്ട് വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. എന്നാൽ 11-ാം ഭാവത്തിലെ വ്യാഴം, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ സമ്പത്ത് പ്രദാനം ചെയ്യത്തുള്ളൂ. വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണുവിനും അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്കും ഒക്കെ വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും. ഈ വ്യാഴമാറ്റക്കാലത്ത് രാജഗോപാല പുഷ്പാഞ്ജലി, വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണസ്വാമിക്കോ രാജഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെയധികം ഭാഗ്യത്തെ ഉണ്ടാക്കിത്തരും. ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗ്യവർദ്ധനവിന് ഈ പറഞ്ഞ രാജഗോപാല പുഷ്പാഞ്ജലി ഉത്തമമാണ്. അതുപോലെ തന്നെ ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഗണപതി ഹോമം നടത്തിയിട്ട് അതിൽ ഭാഗ്യസൂക്തം ഹോമിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ഫലങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് നല്ല സക്സസ് ഈ വ്യാഴമാറ്റത്തിൽ കൂടെ ഉണ്ടാക്കാൻ കഴിയും. പിന്നീട് നമുക്ക് എടവക്കൂറുകാരാണ്. ഇവർക്ക് വ്യാഴം 8-ഉം 11-ഉം ഭാവത്തിൻ്റെ അധിപനാണ്. ഈ എടവൻ രാശിക്കാർക്ക് വ്യാഴം 10-ലേക്കാണ് വരിക. ഈ സമയത്ത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജോലിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. കഠിനാധ്വാനത്തിനും ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ടെൻഷൻ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു പറ്റിയ കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. ചില തെറ്റായ ആരോപണങ്ങളൊക്കെ നമുക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങളുടെ കുടുംബജീവിതത്തിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. അതുപോലെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ അത്ര തൃപ്തികരമായിരിക്കണമെന്നില്ല, എന്നാലും വളരെയധികം വിഷമമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുപോലെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതിക്ക് ഒരു വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമൂലമുള്ള സാമ്പത്തിക ചിലവുകളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ധനലാഭം ഉണ്ടാകാൻ പിന്നീടുള്ള ഒരു വഴി എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ക്രയവിക്രയത്തിൽ കൂടി നമുക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങൾക്കും ഒക്കെയുള്ള സാധ്യതയുള്ള സമയമായതുകൊണ്ട് ആരോഗ്യപരമായിട്ടും അപകടങ്ങളിലും ഒക്കെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ശാരീരികമായ രോഗപീഠകൾ, ചെറിയ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരാം. എന്തായാലും ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, നീരാഞ്ജനം, എള്ളുപായസം തുടങ്ങിയവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. സർപ്പദേവതയ്ക്ക് വഴിപാട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. മഹാവിഷ്ണുവിനും വഴിപാടുകൾ കഴിക്കുക, അത് നമ്മുടെ വ്യാഴപ്രീതിക്ക് ഏറ്റവും ആവശ്യം മഹാവിഷ്ണുവിൻ്റെ പ്രീതിയാണ്. വിഷ്ണുവിനെ രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുക, പാൽപ്പായസം നിവേദിക്കുക, തുളസിമാല ചാർത്തുക, ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നീട് നമുക്ക് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാരുടെ 7ഉം 10ഉം ഭാവത്തിൻ്റെ അധിപതിയാണ് വ്യാഴം. 9ാം ഭാവത്തിലേക്ക് വരികയാണ്. ഈ വ്യാഴം മാറുന്നതിനാൽ ശാരീരികവും മാനസികവും ഭാഗ്യപരവുമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ട് നല്ല ഒരു അനുഭവം, ഗുണഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നമ്മൾ വിജയം കൈവരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായിട്ടുള്ള ബന്ധമൊക്കെ മികച്ചതായിട്ട് വരാൻ സാധ്യത വരും. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത തെളിയും. 9ാം ഭാവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ വലിയ കുറവാണ് ഉണ്ടാകുക. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് പ്രയോജനകരമായിട്ടിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും നല്ല ശുഭമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള ആദരവൊക്കെ ലഭിക്കുന്ന ഒരു കാലമായിട്ട് നമുക്ക് തോന്നും. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ പ്രണയ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കുന്ന കാലമാകാനും സാധ്യതയുണ്ട്. സന്താനഭാഗ്യം കൈവരാൻ അനുകൂലമായ സമയമാണിത്. ഈ സമയത്ത് നല്ല സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകാം. ധനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. ആരോഗ്യം, ആഹാരസുഖം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും മിഥുനക്കൂറുകാർക്ക്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും വിദേശ യാത്രകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലമായിരിക്കും. വളരെ കാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. മതപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കും. ഒപ്പം വീട്ടിൽ ചില നല്ല ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ദോഷശമനത്തിനായിട്ട് നരസിംഹമൂർത്തി, വരാഹമൂർത്തി എന്നീ ദേവന്മാരെ ആരാധിക്കുക, ദേവീ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, ശാസ്താവിന് എള്ളുപായസവും അടവഴിപാടും നടത്തുക, ശിവനെ ഭജിക്കുക, ഇതൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ പ്രീതികരമായിട്ടുള്ള പാൽപ്പായസം, തുളസിമാലയൊക്കെ വ്യാഴാഴ്ച നടത്തുകയും ചെയ്താലേ മിഥുനൻ രാശിക്കാർക്ക് അവരുടെ ഈ ഗുണഫലങ്ങൾ വളരെയധികം ഉയർന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. പിന്നീട് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടക രാശിയുടെ 6ൻ്റെയും 9ൻ്റെയും ഭാവാധിപനാണ് വ്യാഴം. അത് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ഉണ്ടാവാനായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും അവർക്ക്. അവർക്ക് സ്ത്രീകൾക്ക് പൊതുവേ ഒരു നല്ല കാലമായിരിക്കും. സ്ത്രീകൾ പൊതുവേ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലിലൊക്കെ ഏർപ്പെടുന്ന ഒരു കാലമായിരിക്കും. അതിനാൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും വർദ്ധിക്കുകയും ചെയ്യും. ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുടെ വിയോഗം ഉണ്ടായിട്ട് അത് നമുക്ക് മനസ്സിന് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാലമായിരിക്കും. രാഷ്ട്രീയപരമായിട്ടും അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും വിവാദങ്ങളിൽപ്പെട്ട് പൊതുജന വിരോധം നേരിടാനുള്ള സാധ്യതയുണ്ടാവും. ശത്രുക്കൾ മുഖാന്തരം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഉദരവ്യാധികൾ, അത് സ്വല്പം ശമനം ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു മാറ്റം നമുക്ക് അസുഖങ്ങൾക്ക് ഉണ്ടാകുന്ന പോലൊക്കെ തോന്നാം. എന്നാലും ഏത് കാര്യത്തിലും പെട്ടെന്ന് എടുത്തിയാടരുത്. നിങ്ങളുടെ മനസ്സ് ആത്മീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുഴുകുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി കുറയാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പണനഷ്ടത്തിനും അനാവശ്യമായ യാത്ര ചെയ്യുന്നതിനുമൊക്കെയുള്ള ഇടയുണ്ടാവാം. ബാങ്കിൽ നിന്ന് ഈ സമയം വായ്പ ലഭിക്കാനുള്ള സാധ്യത, നമ്മളങ്ങനെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ്.
അത്ര ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അത് രോഗപീഠകളൊക്കെ ചിലപ്പം അലട്ടാം, ഉദര സംബന്ധമായ വ്യാധികളാണെങ്കിൽ അതിനൊരു ശമനവും ഉണ്ടാകാം. എന്തായാലും ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിട്ടിരിക്കും. അതുപോലെ വ്യാഴാഴ്ച രാജഗോപാല പുഷ്പാഞ്ജലികൾ നടത്തുന്നതും വളരെ നല്ലതാണ്. ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് സർപ്പക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് ചിങ്ങൻ രാശിയാണ്. നിങ്ങളുടെ രാശിയുടെ അഞ്ചാമത്തെ എട്ടാമത്തെയും ഭാവാധിപതിയായ വ്യാഴം ആറിലായിരുന്നു. ഈ ആറെന്നത് രോഗ ശത്രു എന്നിവയുടെ സ്ഥാനമായിരുന്നു. അവിടെ നിന്നും മരുന്നുകൾ കഴിച്ചാൽ പോലും അനുകൂലമായ ഫലങ്ങൾ കിട്ടാതിരുന്ന ഒരു കാലമായിരുന്നു ഈ സമയം കടന്നുപോയത്. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി ഈ കെട്ടുകളൊക്കെ അഴിഞ്ഞു മാറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യാഴം ഏഴാമത്തെ ഭാവത്തിലേക്കാണ് വരിക. ഈ ഏഴാമത്തെ ഭാവം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ഭാവം കൂടാണ്. ദാമ്പത്യ ജീവിതം വളരെ ആനന്ദകരമാകുന്ന കാലമായിരിക്കും. ഏഴാമത്തെ ഭാവത്തിലെ ഈ വർഷം, അത് ഏപ്രിൽ 6 മുതൽ സെപ്റ്റംബർ 15 വരെ സംക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് പ്രണയജീവിതത്തിന് വളരെ നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്ന കാലമായിരിക്കും. അവിവാഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് അവരുടെ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹിതരായ രാശിക്കാർ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം ആസ്വദിക്കുന്ന കാലമാണ്. സാമ്പത്തിക വശമൊക്കെ ശക്തിപ്പെടാനുള്ള ഇടയുണ്ട്. ഈ സമയത്ത് മറ്റുള്ളവരിൽ നിന്നും അനുകൂലമായ പ്രവൃത്തികൾ, സഹായങ്ങൾ എന്നിവ ലഭിക്കുകയും ചെയ്യും. പുതിയ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല ബന്ധം കിട്ടുകയും പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് യോജിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാലമാണ്. ഭൂമി വാങ്ങുന്നതിന് നല്ല സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ ഉയർച്ചയും ഉത്സാഹവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. ബഹുമതികളൊക്കെ ലഭിക്കാനിടയുണ്ട്. വ്യാപാരത്തിൽ നിന്ന് ധനലാഭം, രോഗപീഠകളൊക്കെ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണം മന്ദഗതിയിലാകാനുള്ള ഇടയുണ്ട്. സ്ത്രീകൾക്ക് പ്രവൃത്തി മേഖലയിൽ വിജയവും നേട്ടവും ഉണ്ടാവും. കർഷകർക്കും കുറച്ച് അനുകൂലമായ സമയം പ്രതീക്ഷിക്കാം. വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളൊക്കെ മെച്ചപ്പെടാം. നിങ്ങളുടെ ജീവിത പങ്കാളി അവരുടെ ജോലിസ്ഥലത്ത് വലിയ നേട്ടങ്ങളും ആദരവും ഒക്കെ നേടുന്ന ഒരു കാലമാണ്. നിങ്ങളുടെ വരുമാനത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു വർധന കാണാൻ കഴിയും. ആരോഗ്യകാര്യങ്ങൾക്കും കുറച്ചൊക്കെ സമയം അനുകൂലമായിരിക്കും. ഈ ഭാഗവതത്തിലെ നരസിംഹാവതാരം പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ പ്രഹ്ലാദൻ്റെ നരസിംഹസ്തുതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് പാരായണം ചെയ്യേണ്ടത്. അത് നമുക്ക് വളരെ നല്ല ഗുണത്തെ തരും. അതുപോലെ തന്നെ ഈ വിഷ്ണുക്ഷേത്രങ്ങളിലെ രാജഗോപാല പുഷ്പാഞ്ജലി, പാൽപ്പായസം, തുളസിമാല തുടങ്ങിയവയൊക്കെ വ്യാഴാഴ്ച നടത്തുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കി തരും. പിന്നീട് കന്നി രാശിക്കാരാണ്. വ്യാഴം കന്നി രാശിയുടെ നാലാമത്തെയും ഏഴാമത്തെയും ഭാവാധിപതിയാണ്. ഈ കൂറുകാർക്ക് അഞ്ചിൽ നിന്ന് ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുകയാണ്. ശത്രുദോഷത്തിന് കാരണമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ബന്ധുക്കളും സ്വന്തക്കാരും സഹപ്രവർത്തകരും അനുകൂലമല്ലാത്ത നിലപാടുകളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ആറിലെ വ്യാഴം ആഹാര സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഇടവരുത്താം. അടുത്ത് നിന്നവർ പോലും പെട്ടെന്ന് എതിരാകാനും രഹസ്യങ്ങൾ കൈമാറിക്കൊടുക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആർക്കും രഹസ്യങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അത് നമ്മളെ ചതുവിൽപ്പെടുത്താൻ ഉള്ള ഇടയുണ്ടാവും. ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്നവരെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പരമാവധി ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഒന്നിനെപ്പറ്റിയും തീരുമാനമെടുക്കരുത്. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കുന്ന സമയമാണ്. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ വിജയം കൈവരിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഈ രാശിക്കാർ അവരുടെ ഭക്ഷണശീലങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. എല്ലാ ജോലികളിലും തടസ്സങ്ങൾ അഭിമുഖീകരിക്കാനിടയുണ്ട്. നിങ്ങളുടെ വിഷാദാവസ്ഥയിൽ നിങ്ങളെ തുടരാൻ ഇടയാക്കും. നിങ്ങളും ജീവിത പങ്കാളിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യനില തീരെ മോശമാകുകയാണെങ്കിൽ ആശുപത്രിയിലോ ഡോക്ടർമാരെയോ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരാം. അത് നമ്മൾ ചെയ്യാൻ മടിക്കരുത്. കാര്യം അത് നമുക്ക് കൂടുതൽ ദുരിതങ്ങൾക്ക് കാരണമുണ്ടാക്കും. ഇതിന് ശ്രീകൃഷ്ണന് നെയ്വിളക്ക് സമർപ്പിക്കുക, അതുപോലെ രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുക, ഇതൊക്കെ നമുക്ക് വളരെയധികം ശുഭഫലങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ ആറിലെ വ്യാഴമാണ്, അത് നമുക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന കാലമായിരിക്കും.
വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ വിഷ്ണു ഭജനം നിത്യവും ഭാഗവതം പാരായണം ചെയ്യുന്നത് അഷ്ടാക്ഷര മന്ത്രം നിത്യവും കഴിയുന്നത്ര ജപിക്കുന്നതൊക്കെ നമ്മുടെ ദുരിതത്തെ ഒത്തിരി കുറയ്ക്കും. പിന്നീട് തുലാൻ രാശിയാണ്, മൂന്നാമത്തെയും ഏഴാമത്തെയും ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ, അത് ഏപ്രിൽ 6 മുതൽ സെപ്റ്റംബർ 15 വരെ അതിൻ്റെ ആ ഒരു മാറ്റം ഉണ്ടാകും. ധനത്തിന് തളർച്ച, സൗഭാഗ്യക്കുറവ്, രോഗപ്രതിരോധ ശക്തിയിൽ കുറവ്, സന്താനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുക, ദഹനേന്ദ്രിയങ്ങൾക്ക് തളർച്ചയുണ്ടാകുക, ദൈവാധീനക്കുറവ് ഫീൽ ചെയ്യുക, ഇതൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയുന്ന കാലമാണ്. വളരെയധികം ശ്രമിച്ചാൽ വളരെയധികം ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളിലേക്ക് വരെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ ദാമ്പത്യ ജീവിതം നമുക്ക് കുറച്ച് നല്ലതായിട്ട് തന്നെ തുടരുന്ന കാലമാണ്. വിവാഹിതരായ രാശിക്കാർക്ക് ജീവിതത്തിലെ ഒരു കുഞ്ഞിൻ്റെ ജനനം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ സന്താന ഭാഗ്യം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും, വരുമാനം നമുക്ക് വർദ്ധിക്കും. അവിവാഹിതരായവർക്ക് വിവാഹ യോഗം ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. അതോടെ നിങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട സന്തോഷം കൈവരികയും ചെയ്യും. എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും നമുക്ക് ഇല്ലാതാകുന്ന ഒരു കാലമായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനും നല്ല ഒരു സമയമാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം നമുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗപീഠകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശുചിത്വവും വൃത്തിയും ഇല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. കഴിവതും പുറത്തുപോയുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അസമയങ്ങളിലുള്ള യാത്ര ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും. ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വലുതാകാതെ നോക്കേണ്ട കാലമാണ്. ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, അവിൽ നിവേദ്യം തുടങ്ങിയൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ കഴിയുന്നവർ ചെയ്യുക, ഭാഗവതം പാരായണം ചെയ്യുക, വിഷ്ണുപ്രീതികരമായിട്ട് പാൽപ്പായസം, തുളസിമാല എന്നിവയൊക്കെ നടത്തുക. പിന്നീട് വൃശ്ചികക്കൂറുകാരാണ്, നിങ്ങളുടെ രാശിയുടെ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഭാവാധിപതിയാണ് ഈ വ്യാഴം. വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് വരുന്ന കാലമാണ്. ഇത് ധനനിക്ഷേപങ്ങൾക്ക് പറ്റിയൊരു സമയമാണ്. ധനം ശരിയായിട്ട് നിക്ഷേപിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതുവഴി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും വാദങ്ങൾക്കുമൊക്കെ ഇടയാക്കും. ഗാർഹിക ചെലവുകളൊക്കെ വർദ്ധിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾക്കും വളരെ ശ്രദ്ധയോടുകൂടി വേണം ധനം കൈകാര്യം ചെയ്യേണ്ടത്. വീട് വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, ആഭരണങ്ങൾ വാങ്ങുക തുടങ്ങി കൂടുതൽ ധനം നിക്ഷേപിച്ച് വസ്തുക്കൾ വാങ്ങുക, ഇതിനൊക്കെ പറ്റിയൊരു അനുകൂലമായിരിക്കുന്ന ഒരു കാലമായിരിക്കും. അമ്മയുടെ ആരോഗ്യമൊക്കെ മോശമാകാൻ സാധ്യതയുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പണം ചെലവഴിക്കേണ്ടി വരാം. സമയം ഈ സമയം കുട്ടികൾക്കത്ര അനുകൂലമല്ല. നിങ്ങളുടെ കുടുംബത്തിലെ സഹായത്തോടുകൂടി ഒരു വസ്തു വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനിടയുണ്ട്. അത് നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടു ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. വ്യാഴം 4 നിലകൊള്ളുന്ന കാലത്ത് ശ്രദ്ധയോടുകൂടി നടത്തുന്ന നിക്ഷേപങ്ങൾക്കൊക്കെയുള്ള ശരിയായ ഫലസിദ്ധി അത് 5-ലേക്ക് മാറിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക. എന്തായാലും നമുക്കിപ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയൊരു അവസരമുള്ള സമയമാണ്. മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിഷ്ണുവിന് അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നിത്യവും അഷ്ടാക്ഷരം ജപിക്കുക, അഷ്ടോത്തര ശത അർച്ചനയോ അല്ലെങ്കിൽ രാജഗോപാല പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തുക, പാൽപ്പായസം നിവേദിക്കുക. വിഷ്ണുപരമായിട്ടുള്ള എല്ലാ വഴിപാടുകളും നമുക്ക് നല്ല ഫലസിദ്ധി തരുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് ധനുവാണ്. ധനുക്കൂറുകാർക്ക് വ്യാഴം നിങ്ങളുടെ രാശിയുടെ ലഗ്നാധിപനും 4-ാമത്തെ ഭാവാധിപനുമാണ്. ഈ വ്യാഴം 2-ാം ഭാവത്തിൽ നിന്ന് 3-ലേക്കാണ് നമുക്ക് വരിക. ഇത് ധനുക്കൂറുകാർക്ക് ചതിയിൽപ്പെടാനിടയുണ്ടാവും. അതിനാൽ തന്നെ സാക്ഷി പറയുക, ജാമ്യം നിൽക്കുക, മറ്റുള്ളവരിൽ നിന്ന് ഈ പണം വാങ്ങിയിട്ട് കൂടുതൽ പലിശ കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ മറിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കൊടുക്കുക. ഇതൊന്നും പാടില്ലാത്തൊരവസ്ഥയാണ്. മറ്റുള്ളവർക്ക് സ്വന്തം വസ്തുക്കളോ വാഹനങ്ങളോ ഒക്കെ ഉപയോഗിക്കാൻ കൊടുക്കാനും പാടില്ലാത്ത സമയമാണ്. അതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള ചെക്കുകളൊന്നും ഒരു കാരണവശാലും ഈ സമയത്ത് കൊടുക്കരുത്. അത് നമുക്ക് ആപ്പിലാകാനുള്ള ഇടയുണ്ടാവും. ഉറപ്പില്ലാത്ത മരുന്നുകളൊന്നും തന്നെ കഴിക്കരുത്. ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനോടുകൂടിയിട്ടുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ ഈ സമയത്ത് കഴിക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദുരിതങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ നിരവധി ചെറു യാത്രകളൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യം നമുക്ക്
വന്നു തരും. അതുപോലെ ഇളയ കൂടപ്പിറപ്പുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്നേഹം അവരിൽ നിന്ന് ലഭിക്കാനും അവർക്ക് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകാനുമുള്ള സാഹചര്യം വരും. അമ്മയുടെ ആരോഗ്യം ദുർബലമാകാമെന്നതിനാൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വ്യാഴൻ നേരിട്ട് മൂന്നാമത്തെ ഭാവത്തിലേക്ക് നീങ്ങുകയായതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടിയിട്ട് പ്രവർത്തിക്കേണ്ട കാലമാണ്. ഈ സമയത്ത് നിങ്ങൾ അലസത ഉണ്ടാകുകയും എല്ലാ ജോലികളും ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വരുമാനവുമായിട്ടുള്ള ഒരു തടസ്സങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കും. മൂന്നിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് വിവാഹ തീരുമാനം എടുക്കുന്നത് നമുക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് വിവാഹത്തിനുള്ള മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് വിവാഹ ജീവിതത്തിലത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കോഴ്സുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഉത്തമ ഫലം നൽകാൻ ഇടയുണ്ടോ എന്ന് വളരെയധികം ചിന്തിച്ച് വേണമെങ്കിൽ ഒരു ജ്യോതിഷിയെ കണ്ട് അത് പരിശോധിപ്പിച്ചതിന് ശേഷം അത് എടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഗുണം നൽകാൻ സാധ്യതയില്ല. അതുപോലെ നല്ല ഗുണങ്ങൾ കിട്ടാനായിട്ട് മഹാവിഷ്ണുവിന് രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുക, വിഷ്ണു സഹസ്രനാമം കൊണ്ട് അർച്ചന നടത്തുക, ഇതൊക്കെ വളരെ നല്ലതാണ്. വിഷ്ണു പ്രീതികരമായിട്ടുള്ള എല്ലാ വഴിപാടുകളും ധനുരാശിക്കാർക്ക് നല്ല ഫലങ്ങളെ നൽകും. പിന്നീട് മകരക്കൂറുകാരാണ്, അവരുടെ 12ഉം 3ഉം ഭാവാധിപനായിരിക്കുന്ന വ്യാഴമാണ് രണ്ടാം ഭാവത്തിലേക്ക് മാറുക. ഇതുവരെ നമ്മുടെ ലഗ്നരാശിയിൽ നിന്നിരുന്ന വ്യാഴമാണ് ആ വ്യാഴം നമ്മുടെ രണ്ടാം ഭാവത്തിലേക്ക് വരിക. പതനം, വചനം, ധനം, ഭാര്യ ഇതെല്ലാം രണ്ടാം ഭാവമാണ്. ഭുജിക്കുക, അതാണ് പതനത്തിൻ്റെ അർത്ഥം. ഈ വസ്തുക്കളുമായിട്ട് അത് പറഞ്ഞാൽ ആഹാര സാധനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട വൈഷമ്യങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഏത് വസ്തുക്കൾ കഴിക്കുമ്പോഴും അതിൻ്റെ ഗുണനിലവാരം നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആഹാര സംബന്ധമായ അസുഖങ്ങൾ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. സംസാര രീതി ഉയരുകയും അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരു കാലമാണ്. അതുപോലെ ഈ സ്വഭാവം ഉപയോഗിച്ച് നിങ്ങൾക്ക് കഠിനാധ്വാനവും പരിശ്രമവും വിജയകരമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നൽകുന്ന കാലമായിരിക്കും. നിങ്ങളുടെ ജോലിസ്ഥലത്തെ വരുമാനവും വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യകാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ ശുഭപരിപാടികളൊക്കെ നടക്കാനുള്ള സാധ്യത ഉള്ള കാലമാണ്. ബിസിനസ് രാശിക്കാർക്ക് വിദേശത്തു നിന്ന് പോലും നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കാലമായിരിക്കും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വേണം. അവിടെ ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണം നടത്തുക, ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക, പുരുഷസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക ഇതൊക്കെ. അതുപോലെ തന്നെ അഷ്ടോത്തര ശതം, ത്രിശതി, സഹസ്രനാമം കൊണ്ടുള്ള അർച്ചന ഇതൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വളരെയധികം ഗുണഫലങ്ങൾ കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് കുംഭൻ രാശിക്കാരാണ്. വ്യാഴം നമ്മുടെ രാശിയുടെ 11ൻ്റെയും 2ൻ്റെയും ഭാവങ്ങളുടെ അധിപനായിരുന്നു. അധിപനായിരിക്കുന്ന ഗ്രഹമാണ്. നിങ്ങളുടെ ലഗ്നഭാവത്തിൽ അത് സംക്രമണം നടത്തുകയാണ്. ഈ വ്യാഴം ജന്മത്തിലേക്ക് വരുന്നതോടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനചലനത്തിനോ സ്ഥാനമാറ്റത്തിനോ സാധ്യത വന്നുണ്ടായിരിക്കില്ല. ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ബാധകമായിരിക്കും. അവർക്ക് സ്ഥാനചലനമോ തൊഴിൽ മാറ്റമോ ഒക്കെ വന്ന് ഭവിക്കാം. ഈ സമയത്ത് ഏതെങ്കിലും സുപ്രധാന തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതം നമുക്ക് അനുകൂലമായി തുടരുകയും ചെയ്യും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ഒരു പ്രണയബന്ധത്തിൽ വിജയം നേടാനുള്ള സാധ്യത നമുക്ക് വന്നു ഭവിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് സ്നേഹവും സന്തോഷവും നിലനിൽക്കുന്ന കാലമായിരിക്കും. സമൂഹത്തിൽ നിന്നും നമുക്ക് ബഹുമാനവും വർദ്ധിക്കും. അതുപോലെ നമ്മുടെ സാമ്പത്തിക വശവും വളരെ ശക്തമായിട്ട് തന്നെ ഒരു തുടരുന്ന ഒരു കാലമായിരിക്കും കുംഭക്കൂടുകാരെ സംബന്ധിച്ച്. ജന്മം എന്നാൽ ഒന്നാം ഭാവമാണ്, അതായത് തല. അതുകൊണ്ട് എണ്ണക്കേടുകൊണ്ടോ തല സംബന്ധമായിട്ടോ ഒക്കെയുള്ള രോഗങ്ങളൊക്കെ നമ്മളെ അരട്ടാൻ സാധ്യതയുണ്ട്. മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്, അതിനും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ദോഷശാന്തിക്കായിട്ട് നരസിംഹസ്വാമിക്ക് വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏഴരശനി ഉള്ളത് കൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകളും നമുക്ക് അനുകൂലമായിട്ടുള്ള നല്ല ഫലങ്ങളെ സിദ്ധിക്കും. നരസിംഹസ്വാമിക്ക് പാനകം നിവേദിക്കാമെങ്കിൽ വളരെയധികം ഗുണം നൽകും. പിന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ഈ വ്യാഴപ്രീതികരമായിട്ടുള്ള പാൽപ്പായസം, തുളസിമാല തുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നത്
നല്ല ഫലത്തെ നൽകും. പിന്നീട് മീനമാണ്, മീനക്കൂറുകാർക്ക് നമ്മുടെ സ്വന്തം രാശിയുടെ അധിപത്യവും പത്താം ഭാവാധിപത്യവും വഹിച്ചിരിക്കുന്ന വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ്. ഈ പന്ത്രണ്ടിലെ വ്യാഴം ദോഷകാരിയാണ്, നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ സ്ഥാനം അത്ര അനുകൂലമായിരിക്കത്തില്ല. ധനച്ചെലവ് വളരെയധികം ഏറാൻ ഇടയുള്ള ഒരു കാലമായിരിക്കും. കുറേ കാലമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്ന പല കർമ്മങ്ങളും സ്വല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നടക്കാനിടയുണ്ട്. പിന്നീട് ഈ വക്രഗതിയായതുകൊണ്ട് നമുക്ക് നേരത്തെ ഈ മീനക്കൂറുകാർക്ക് പതിനൊന്നിൽ നിന്ന് വ്യാഴമാണ് പന്ത്രണ്ടിലേക്ക് വരുന്നത്. ആ വക്രഗതിയിൽ ഇത്രയും വലിയ ദോഷഫലങ്ങളൊന്നും വരണം എന്നില്ല, ചിലപ്പോൾ അത് ഫലമായിട്ട് തന്നെ വരാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും. നിങ്ങളുടെ ചിലവുകളൊക്കെ വർദ്ധിക്കാം. നിങ്ങൾ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തമായി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകളുടെ വർദ്ധനവിനും ആരോഗ്യ അസ്വാസ്ഥ്യങ്ങൾക്കും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്തെ കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്തിമമായിട്ടൊരു തീരുമാനം അത് നിങ്ങൾക്ക് എതിരാളിക്ക് അനുകൂലമായിട്ടായിരിക്കും വരാൻ സാധ്യത. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് വാശി കൂടുതലുണ്ടാവും, ധനം അമിതമായിട്ട് ചിലവഴിക്കും, പലരും പണം തട്ടിച്ച് ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ടാവും. കർമ്മഫലത്തെപ്പറ്റി ആലോചിക്കാതെ ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതൊക്കെ സംഭവിക്കാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാലമാണ്. സ്ത്രീകൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സൽക്കീർത്തിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾക്കായിട്ട് ധർമ്മശാസ്താവിനും ശ്രീകൃഷ്ണനും വഴിപാടുകൾ നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, നല്ല രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. എന്തായാലും ഈ വ്യാഴമാറ്റം നമുക്ക് ഇത്ര വളരെയധികം ദോഷങ്ങളുണ്ടാക്കാൻ സാധ്യതയില്ല. ഇതൊക്കെ നമുക്ക് സംഭവിക്കാവുന്നതായിട്ടുള്ള സാധ്യതകൾ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്രഗതിയിലായതുകൊണ്ട് പൂർവ്വരാശിയുടെ ഫലം തന്നെയാണ് കൂടുതൽ നമ്മൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നത്. എന്തായാലും വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നടത്തി ദോഷങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.